പി എസ് സി എക്സ്പീരിയൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കണ്ണൂർ ജില്ലയാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ല നിങ്ങൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്നാണ് കരുതുന്നത് എല്ലാവരും പഠിച്ചില്ലേ അല്ല എട്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ കാസർഗോഡ് ജില്ലയെക്കുറിച്ച് നമ്മൾ കുറേ കാര്യം പഠിച്ചിരുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയായി ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷകളിൽ ചോദിച്ച കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ അവസാനം വരെ കാണുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടം ആവുകയാണ് എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ കൈകളിൽ വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട അടിസ്ഥാന വസ്തുതകൾ ആദ്യം തന്നെ കണ്ണൂർ ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് ജനുവരി ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് ജനുവരി ഒന്നിനാണ് ഇത് കണ്ണൂർ ജില്ല നിലവിൽ വന്നത് കണ്ണൂർ ജില്ല അറിയപ്പെടുന്ന പേരുകളാണ് ഏതൊക്കെ ഒന്ന് തെയ്യങ്ങളുടെ നാട് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന എന്താണ് കണ്ണൂർ ജില്ലയാണ് അതുപോലെ നൗറ ടോളമിയുടെ ചരിത്രകൃതികളിൽ നൗറ എന്ന പേരിൽ അറിയപ്പെടുന്ന എന്താണ് കണ്ണൂരാണ് അപ്പൊ നെവറ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് ഓർത്തക്കണം നൗറ എന്നറിയപ്പെടുന്നതും കണ്ണൂരാണ് കേരളത്തിന്റെ കിരീടം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് കണ്ണൂരാണ് അപ്പൊ തെയ്യങ്ങളുടെ നാട് നൗറ കേരളത്തിന്റെ കിരീടം അടുത്തതായി ഇന്ത്യയിൽ ഇന്ത്യയിൽ ഭൂരഹിതർ ഇല്ലാത്ത ആദ്യ ജില്ലയാണ് ഏത് ഈ കണ്ണൂർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഭൂരഹിതർ ഇല്ലാത്ത ആദ്യത്തെ ജില്ല കണ്ണൂരാണ് അതുപോലെ തന്നെ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതന്നെയാണ് കണ്ണൂർ ജില്ലയാണ് ഇന്ത്യയിൽ ഭൂരഹിതർ ഇല്ലാത്ത ആദ്യ ജില്ല കണ്ണൂർ ജില്ല അതോടൊപ്പം നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ജില്ലയും ഏതാണ് നമ്മുടെ കേരളത്തിലെ കണ്ണൂർ ജില്ലയാണ് അതുപോലെ ആദ്യ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം ദേശീയ തലത്തിലുള്ള ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം വന്നത് എവിടെ തന്നെയാണ് കണ്ണൂർ ജില്ലയിലാണ് അപ്പൊ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് ഒന്ന് ഭൂരഹിതർ ഇല്ലാത്ത ആദ്യ ജില്ല അതുപോലെ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ജില്ല അതുപോലെ ആദ്യ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം നിലവിൽ വന്ന ജില്ല ഏതാണ് കണ്ണൂർ ജില്ല ഇനി അടുത്തത് കേരളത്തിലാണ് കേരളത്തിലെ ഏക കന്റോൺമെന്റ് ആണ് കേരളത്തിലെ ഏക കന്റോൺമെന്റ് ഏതാണ് കണ്ണൂർ ജില്ലയാണ് കൂടാതെ ആദ്യ ജയിൽ മ്യൂസിയം വന്നത് എവിടെയാണ് അതും കണ്ണൂരാണ് ഇപ്പൊ കണ്ടോൺമെന്റും ആദ്യ ജയിൽ മ്യൂസിയവും കണ്ണൂരാണ് കൂടാതെ നാലാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം നിലവിൽ വന്നതും എവിടെയാണ് ഈ കണ്ണൂർ ജില്ലയിലാണ് എത്രമതാണ് നാലാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം നിലവിൽ വന്നതും കണ്ണൂർ ജില്ലയിലാണ് നമുക്കറിയാം ത്രിവേണ്ടത്തും അതുപോലെ തന്നെ കൊച്ചിയിലും അതുപോലെ തന്നെ കോഴിക്കോടും എന്തുണ്ട് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട് അല്ലെ അതുപോലെ തന്നെ നാലാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം നിലവിൽ വന്ന ജില്ല കേരളത്തിൽ കണ്ണൂർ ജില്ലയാണ് ഇനി കൂടുതലുള്ള മൂന്ന് വസ്തുതകളാണ് പറയാൻ പോകുന്നത് ഒന്ന് സ്ത്രീ പുരുഷാനുവാദം വളരെ കൂടുതലുള്ള ജില്ല സ്ത്രീ പുരുഷാനുവാദം വളരെ കൂടുതലുള്ള ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയില് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്നേ ബാർ തൗസൻഡ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്നേ ബാർ തൗസൻഡ് ആണ് എന്താ അവിടുത്തെ സ്ത്രീ പുരുഷാനുവാദം ഓക്കെ ഇനി കടൽ തീരം കൂടുതലുള്ള ജില്ല ഏതാണ് അതും കണ്ണൂർ ജില്ലയാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലയും ഏതാണ് കണ്ണൂർ ജില്ലയാണ് അതുപോലെ കണ്ടൽക്കാടുകൾ കൂടുതലുള്ള ജില്ല അതും ഏത് തന്നെയാണ് കണ്ണൂർ ജില്ല കണ്ടൽക്കാടുകൾ കൂടുതലുള്ള ജില്ല കണ്ണൂർ ജില്ല അതുപോലെ കുട്ടിയേരി തൃച്ചമ്പലം ശിലായുഗ ഗുഹകൾ കാണുന്നത് എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് കുട്ടിയേരി തൃച്ചമ്പലം മുതലായ ശിലായുഗ ഗുഹകൾ കാണുന്നതും കണ്ണൂർ ജില്ലയിലാണ് പൈതൽമല പുരളിമല പൈതൽമലയും പുരളിമലയും കാണുന്നത് എവിടെയാണ് കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് കൂടാതെ സുൽത്താൻ കനാൽ സുൽത്താൻ കനാൽ കാണുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഗുണ്ടർട്ട് ബംഗ്ലാവും പഴശ്ശി ഡാം ഇവിടെ തന്നെയാണ് കണ്ണൂർ ജില്ലയിലാണ് അപ്പം നമ്മൾ പറഞ്ഞു കുട്ടിയേരി തൃച്ചമ്പല ശിലായുഗ ഗുഹകൾ കാണുന്നു കൂടാതെ പൈതൽമല പുരളിമല കാണുന്നു കൂടാതെ സുൽത്താൻ കനാൽ കാണപ്പെടുന്നു അതുപോലെപ്പം തന്നെ ഗുണ്ടർക്ക് ബംഗ്ലാവ് അവിടെ തന്നെയാണ് കൂടാതെ പഴശ്ശി ഡാം പഴശ്ശി ഡാം ഇവിടെ തന്നെയാണ് കണ്ണൂർ ജില്ലയിലാണ് എങ്ങനെയാണ് പഴശ്ശി മ്യൂസിയം എവിടെയാണ് പഴശ്ശി മ്യൂസിയം അതെവിടെയാണ് അത് കോഴിക്കോടാണ് അല്ലെ പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ് എന്നാൽ പഴശ്ശി ഡാം എവിടെയാണെന്ന് ഓർത്തെക്കണം കണ്ണൂർ ജില്ലയിലാണ് ഇനി നമുക്ക് പറയാനുള്ളത് ഏഴിമല നാവിക അക്കാദമി അല്ലെ ഏഴുമല നാവിക അക്കാദമി എവിടെയാണ് കാണപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലാണ് ഏഴുമല നാവിക അക്കാദമി കാണപ്പെടുന്നത് ചോദിച്ച ക്വസ്റ്റ്യാണ് കണ്ണൂർ ജില്ലയിലാണ് ഏഴുമല നാവിക അക്കാദമി കാണപ്പെടുന്നത് അതുപോലെ ആറളം വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം കാണുന്നത് എവിടെ തന്നെയാണ് കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിന്റെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ളതാണെന്ത് ഈ ആറളം വന്യജീവി സങ്കേതം കേരളത്തിന്റെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം ഇത് കാണപ്പെടുന്ന ജില്ല കണ്ണൂർ ജില്ലയാണ് കൂടാതെ ഈ ആറളം വന്യജീവ സങ്കേതം അല്ലെങ്കിൽ ആറളത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട് എന്താണ് സൈലന്റ് വാലി ഓഫ് കണ്ണൂർ ആണ് അല്ലെ സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് എന്താണ് ആറളാണ് മാറിപ്പോരുത് സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളമാണ് ഇനി കൊട്ടിയൂര് കൊട്ടിയൂർ അറിയപ്പെടുന്ന ഒരു പേരുണ്ടല്ലോ എന്താണ് ദക്ഷിണ വാരാണസി അല്ലെ ദക്ഷിണ വാരാണസി എന്നറിയപ്പെടുന്ന ഏത് ക്ഷേത്രമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രമാണ് അല്ലെ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രമാണ് ദക്ഷിണ വാരണാസി എന്ന് അറിയപ്പെടുന്നത് കൂടാതെ നമുക്കറിയാം അറക്കൽ രാജവംശം ഒരേ ഒരു മുസ്ലിം രാജവംശം അല്ലെ അറക്കൽ രാജവംശം ഒരേ ഒരു മുസ്ലിം രാജവംശമാണ് അത് കാണപ്പെടുന്ന എവിടെയാണ് കണ്ണൂർ ജില്ലയിലായിരുന്നു അതിന്റെ ആസ്ഥാനം ആദ്യ അയൽക്കൂട്ടം ആദ്യ അയൽക്കൂട്ടം രൂപീകരിച്ചത് എവിടെയാണ് കല്യാശ്ശേരി പഞ്ചായത്താണ് കല്യാശ്ശേരി പഞ്ചായത്തിലാണ് ആദ്യ അയൽക്കൂട്ടം രൂപീകരിച്ചത് കൂടാതെ ധർമ്മടം തുരുത്ത് അഥവാ ധർമ്മടം ദ്വീപ് ധർമ്മടം ദ്വീപ് കാണുന്നത് എവിടെയാണ് അഞ്ചരക്കണ്ടി പുഴലാണ് അല്ലെ അഞ്ചരക്കണ്ടി പുഴലിൽ കാണപ്പെടുന്നതാണ് ധർമ്മടം ദ്വീപ് അഥവാ ധർമ്മടം തുരുത്ത് ഇനി ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വളരെ ഫേമസ് ആയുള്ള സ്ഥലം പയ്യന്നൂർ ഉണ്ട് അല്ലെ ഈ പയ്യന്നൂർ എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് എന്താണ് പയ്യന്നൂർ അറിയപ്പെടുന്നത് രണ്ടാം ബർദോളിയാണ് അല്ലെ ബർദോളി സത്യാഗ്രഹം നമുക്ക് സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലായിരുന്നു എന്താണ് ബർദോളി സത്യാഗ്രഹം ബർദോളി സമ സമരം നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ് പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ആരായിരുന്നു കെ കേളപ്പനായിരുന്നു കെ കേളപ്പനാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ പയ്യന്നൂർ നേതൃത്വം കൊടുത്ത വ്യക്തി ഇനി കരിവള്ളൂർ സമരം അല്ലേ കാസർഗോഡ് പഠിച്ചപ്പോൾ നമ്മൾ രണ്ട് സമരം പഠിച്ചു ഏതൊക്കെയായിരുന്നു കയ്യൂർ സമരവും പഠിച്ചു തോൽവിർഗ് സമരവും പഠിച്ചു കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലും തോൽവിർഗ് സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലുമായിരുന്നു അതേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കണ്ണൂർ ജില്ലയിൽ നടന്ന എന്ത് കരിവള്ളൂർ സമരം എന്നറിയപ്പെടുന്നത് കരിവള്ളൂർ സമരം നടന്നത് എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയുടെ അടിസ്ഥാന വിവരങ്ങളാണ് നമുക്കറിയാം കണ്ണൂർ ജില്ല എത്ര പഠിച്ചാലും തീരാത്തൊരു ജില്ലയാണ് കണ്ണൂർ ജില്ല എങ്കിലും പി എസ് സി ചോദിച്ചിട്ടുള്ളതും വളരെ ഇമ്പോർട്ടൻ്റുമായ പോയിന്റ്സ് മാത്രമാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് അടുത്ത് നോക്കാം തലശ്ശേരി തലശ്ശേരി എന്ന് പറയുന്നത് എന്താണ് കേരളത്തിന്റെ പാരീസ് എന്ന് യൂറോപ്യന്മാർ വിശേഷിപ്പിച്ച സ്ഥലമാണെന്ത് തലശ്ശേരി കേരളത്തിന്റെ പാരീസ് അത് യൂറോപ്യന്മാർ വിശേഷിച്ച സ്ഥലം ഏതാണ് അത് തലശ്ശേരിയാണ് തലശ്ശേരിയാണ് കേരളത്തിന്റെ പാരീസ് അത് യൂറോപ്യന്മാർ വിശേഷിപ്പിച്ച സ്ഥലം ഇനി കൂടാതെ രാജസമാചാരം അല്ലെ നമ്മുടെ ആദ്യ പത്രമായ രാജസമാചാരം രാജസമാചാരം എവിടുന്നാണ് പബ്ലിഷ് ചെയ്തത് അതും തലശ്ശേരി എന്നാണ് തലശ്ശേരി എന്നാണ് ആദ്യത്തെ പത്രമായ രാജസമാചാരം പബ്ലിഷ് ചെയ്തത് ആദ്യത്തെ ബേക്കർ നിലവിൽ വന്നത് എവിടെയാണ് അതും തലശ്ശേരിയാണ് ആദ്യത്തെ ബേക്കർ നിലവിൽ വന്നത് തലശ്ശേരിയിലാണ് ഇന്ത്യ രാജ്യത്തെ ക്രിക്കറ്റ് മത്സരം നടന്നത് എവിടെയാണ് തലശ്ശേരിയാണ് തലശ്ശേരി കേരളത്തിന്റെ പാരീസ് എന്നാണ് യൂറോപ്യന്മാരെ വിളിച്ചത് കൂടാതെ എന്ന പത്രം അവിടുന്ന് അടിച്ചിറക്കിയത് കൂടാതെ ആദ്യ ബേക്കർ നിലവിൽ വന്നതും ഇന്ത്യയിലെ ആദ്യ ക്രിക്കറ്റ് മത്സരം നടന്നതുമായ സ്ഥലവും ഏതൊന്ന് തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി തന്നെയാണ് ഈ സർക്കസുകളുടെ ഒരു കലാകേന്ദ്രം തന്നെയായിരുന്നു എന്ത് ഈ തലശ്ശേരി എന്ന് പറയുന്നത് അല്ലെ സർക്കസുകളുടെ ഒരു കലാകേന്ദ്രം തന്നെയായിരുന്നു തലശ്ശേരി ഇപ്പൊ മലബാർ സർക്കസ് നമുക്ക് കേട്ടിട്ടുണ്ടാകും അല്ലെ മലബാർ സർക്കസ് ആരാണ് സ്ഥാപിച്ചത് കീലേരി കുഞ്ഞിക്കണ്ണനാണ് അല്ലെ കീലരി എന്ത് സർക്കസ് കായുടെ പിതാവായി അറിയപ്പെടുന്നത് കീലേരി എന്ത് മലബാർ സർക്കസ് ഒക്കെ സ്ഥാപിച്ചത് അതുകൊണ്ട് തന്നെ സർക്കസിന്റെ ഒരു കലാകേന്ദ്രമായിരുന്നു എന്ത് കണ്ണൂർ കൂടാതെ മൂന്ന് സീകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതന്നെയാണ് അതും കണ്ണൂർ തന്നെയാണ് മൂന്ന് സീകളുടെ നാട് എന്നറിയപ്പെടുന്നതും കണ്ണൂർ ജില്ലയാണ് ഏതൊക്കെയാണ് ആ സീകൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഒന്ന് കേക്ക് അടുത്തത് ക്രിക്കറ്റ് മൂന്ന് സർക്കസ് കേക്ക് ക്രിക്കറ്റ് സർക്കസ് ഈ മൂന്നിനും വളരെയധികം പ്രചാരം കിട്ടിയൊരു ജില്ലയാണ് ഏത് കണ്ണൂർ ഇപ്പൊ കേരളത്തിൽ കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേക്ക് ക്രിക്കറ്റ് സർക്കസ് ഒക്കെ നല്ല രീതിയിൽ എന്താണ് പുരോഗതി കൈവരിച്ച് മുന്നോട്ട് വന്നത് അപ്പം അതുകൊണ്ട് തന്നെ മൂന്ന് സികളുടെ നാട് ഏതാണ് തലശ്ശേരിയാണ് നമ്മൾ മൂന്ന് എല്ലുകളുടെ നാട് പഠിച്ചിട്ടുണ്ട് അല്ലെ എൽ എൽ ലെറ്റർ ഏതൊക്കെയാണ് ലേക്സ് ലെറ്റേഴ്സ് ആൻഡ് ലാറ്റക്സ് ഉള്ള കോട്ടയം ജില്ല അല്ലെ ലേക്സ് ലെറ്റേഴ്സ് ലെറ്റക്സ് ഉൾപ്പെടുന്ന മൂന്ന് എല്ലുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയാണ് അതേതാണ് മൂന്ന് സികളുടെ നഗരം അല്ലെ മൂന്ന് സീകളുടെ നാട് ഏതാണ് ജില്ല ഏതാണ് കണ്ണൂരാണ് നഗരം ഏതാണ് തലശ്ശേരിയാണ് മറന്നു പോയത് നഗരം തലശ്ശേരിയാണ് ഇനി സി കെ ലക്ഷ്മണൻ നമുക്കറിയാമല്ലോ സി കെ ലക്ഷ്മണൻ എന്ന് പറയുന്ന ആരാ ആ ഒളിമ്പിക്സ് ആയതല്ല പാരീസ് ഒളിമ്പിക്സിൽ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്ത ആളാണ് ആര് സി കെ ലക്ഷ്മണൻ ആ സി കെ ലക്ഷ്മണൻറെ നാട് ഏതന്നെയാണ് നമ്മുടെ കണ്ണൂരാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യം മലയാളിയായ സി കെ ലക്ഷ്മണൻറെ സ്വന്തം ദേശം ഏതാണ് കണ്ണൂരാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലെ പാരീസ് ഒളിമ്പിക്സിൽ ഹാഡിൽസിനാണ് അദ്ദേഹം പങ്കെടുത്തത് അപ്പൊ നമ്മൾ അത്ര ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഇല്ലെങ്കിൽ കൂടി സി കെ ലക്ഷ്മണൻ്റെ നാടേതാണ് കണ്ണൂർ എന്ന് നിർബന്ധമായിട്ട് അറിയണം കാരണം ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യം മലയാളിയാണ് ആര് സി കെ ലക്ഷ്മണൻ സി കെ ലക്ഷ്മണൻ അടുത്തത് വളപട്ടണം അല്ലെ വളപട്ടണ ഒരു നദിയാണ് അല്ലെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് എന്ത് വളപട്ടണം നദി അല്ലെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ നദി വളപട്ടണം നദി വളപട്ടണം പഞ്ചായത്തുണ്ട് എന്താണ് വളപട്ടണം പഞ്ചായത്തിന്റെ പ്രത്യേകത കേരളത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്ത് ഏതന്നെയായിരുന്നു വളപട്ടണമായിരുന്നു ഇപ്പൊ വളപട്ടണം രണ്ട് കാര്യം ഓർത്തൊക്കണം കേര കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ നദി വളപട്ടണമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ ചെറിയ പഞ്ചായത്തും ഏതാണ് വളപട്ടണമാണ് പിന്നെ അറിയിട്ട് കരിവെള്ളൂരാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കരിവള്ളൂർ സമരം പറഞ്ഞിരുന്നു അല്ലേ ഏത് വർഷമായിരുന്നു കരിവെള്ളൂർ സമരം നമ്മൾ പറഞ്ഞിരുന്നത് കരിവെള്ളൂർ സമരം പറഞ്ഞത് ഏത് വർഷമായിരുന്നു നമ്മൾ പറഞ്ഞത് ആ കരിവെള്ളൂർ സമരം നമ്മൾ പറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറായിരുന്നു അല്ലെ അപ്പൊ കരിവള്ളൂരിൽ നിന്ന് പ്രത്യേകത ഉണ്ട് ഈ കരുവള്ളൂർ എന്ന പഞ്ചായത്താണ് നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ച ആദ്യ പഞ്ചായത്ത് നൂറു ശതമാനം സാക്ഷരത കൈവരിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏതാണ് കരിവള്ളൂരാണ് കരിവള്ളൂർ എന്ന പഞ്ചായത്ത് ഓർത്തെക്കണം നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ച ആദ്യ പഞ്ചായത്ത് കരുവള്ളൂരാണ് കരിവള്ളൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലായിരുന്നു അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നടന്ന മറ്റൊരു സമരം കാസർഗോഡ് ജില്ലയിൽ നടന്ന തോൽവിറക് സമരം ഇനി അടുത്തത് രണ്ട് പ്രധാനപ്പെട്ട കോട്ടകൾ അപ്പൊ പലപ്പോഴും പി എസ് സി ചോദിക്കുന്നതാണ് കോട്ടകളെക്കുറിച്ച് അല്ലെ ഇതിൽ സെന്റ് ആഞ്ചലോസ് കോട്ട അല്ലെ സെന്റ് ആഞ്ചലോസ് കോട്ട അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് കണ്ണൂർ കോട്ട അല്ലെ കണ്ണൂർ കോട്ടയാണ് അതാരാണ് നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാർ നിർമ്മിച്ച കണ്ണൂർ കോട്ട അഥവാ സെന്റ് ആഞ്ചലോസ് കോട്ട എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ കോട്ട അഥവാ സെന്റ് ആഞ്ചലോസ് കോട്ട സീ ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് നിർമ്മിച്ചത് ആരാണ് പോർച്ചുഗീസുകാരാണ് ഇനി തലശ്ശേരി കോട്ട തലശ്ശേരി ആരാണ് നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് മറന്നു തലശ്ശേരി കോട്ട ബ്രിട്ടീഷുകാരാണ് നിർമ്മിച്ചത് എന്നാൽ സെന്റ് ആഞ്ചലോസ് കോട്ട അഥവാ കണ്ണൂർ കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് ഇനി ഏഷ്യയിലെ വലിയ കർവത്തോട്ടം അല്ലെ ഏഷ്യയിലെ ഏറ്റവും വലിയ കറവത്തോട്ടം കാണപ്പെടുന്നവരാണ് അഞ്ചരക്കണ്ടിയിലായിരുന്നു അല്ലെ അഞ്ചരക്കണ്ടിയിലായിരുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ കറവത്തോട്ടം കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞു അഞ്ചരക്കണ്ടിഗ് ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചരക്കണ്ടി പുഴയിലാണ് എന്ത് ധർമ്മടം തുരുത്തു നമ്മൾ കാണപ്പെടുന്നത് അഞ്ചരക്കണ്ടി പുഴയിലാണ് ധർമ്മടം തുരുത്തു കാണപ്പെടുന്നത് രണ്ട് നദികളെ പേര് നമ്മൾ പറഞ്ഞുതന്ന അഞ്ചരക്കണ്ട പുഴ പറഞ്ഞു രണ്ടാമത് ഏതാണ് വളപട്ടണത്തെ കുറിച്ചും പറഞ്ഞു അടുത്തത് മുഴപ്പിലങ്ങാടി ബീച്ച് അല്ലെ മുയിപ്പിലങ്ങാടി ബീച്ചിന്റെ പ്രത്യേകത എന്താണ് ആ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴിപ്പിലങ്ങാടി ബീച്ചാട് കൂടാതെ കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ചും ഏത് തന്നെയാണ് മുഴപ്പിലങ്ങാട് ബീച്ചാട് കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ചും മുയിക്കില മുപ്പിലങ്ങാടി ബീച്ചാട് കൂടാതെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ച് എന്ന് വിശേഷ വിശേഷങ്ങളുള്ളത് ഏത് തന്നെയാണ് മുപ്പിലങ്ങാട് ബീച്ചാണ് ആണ് നമ്മൾ അറിയേണ്ടത് ഈ ബീച്ച് സി ചെയ്യുന്നത് എവിടെയാണ് മൂയിപ്പിലങ്ങാട് എന്ന് സാധാരണ പറയാറുണ്ട് ഓർത്ത് വെക്കണേ ഈ മുയിപ്പിലങ്ങാട് ബീച്ച് നീളം കൂടിയതാണെന്ന് പറഞ്ഞു അത് സി ചെയ്യുന്ന ജില്ല എവിടെയാണ് എവിടെയാണ് ജില്ല അത് മറന്നു പോയരുത് അത് കണ്ണൂർ ജില്ലയാണ് മറന്നു പോയത് കണ്ണൂർ ജില്ലയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചും കൂടി ഉണ്ട് ഏതാണ് പയ്യാമ്പലം ബീച്ച് അല്ലെ നമുക്കറിയാം എ കെ ജി ഇ എം എസ് അല്ലെങ്കിൽ രാമകൃഷ്ണപിള്ള ഇ കെ നായനാർ തുടങ്ങി കുറെ ആളുകളുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു പ്രസിദ്ധമായ ബീച്ചാണെന്ത് പയ്യാമ്പലം ബീച്ച് അല്ലെ പയ്യാമ്പലം ബീച്ച് മറന്നു പോയത് പയ്യാമ്പലം ബീച്ച് അവിടെ തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് നമുക്ക് പയ്യാമ്പലം ബീച്ച് നമുക്ക് കാണാനാകുന്നത് അടുത്തതായി കണ്ണൂരുള്ള പ്രധാനപ്പെട്ട ആസ്ഥാനങ്ങളാണ് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് കണ്ണൂരുള്ള പ്രധാനപ്പെട്ട ആസ്ഥാനങ്ങൾ ഒന്ന് കേരള ഫോക് ലോവർ അക്കാദമി സീ ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് കേരള ഫോക് ലോവർ അക്കാദമി കണ്ണൂർ ജില്ലയിൽ സീസ് ചെയ്തു പന്നിയൂർ ഗുരുമുളക് ഗവേഷണ കേന്ദ്രം സീജ ചെയ്യുന്നത് എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് പന്നിയോ നീയോ കുരുമുളക് ഗവേഷണ കേന്ദ്രം സീ ചെയ്യുന്നത് എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് കേരള ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സീ ചെയ്യുന്നതും കണ്ണൂർ ജില്ലയിലാണ് കേരള ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സീ ചെയ്യുന്നതും കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി മങ്ങാട് പറമ്പിലാണ് മങ്ങാട് പറമ്പിലാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം പിന്നെ ആസ്ഥാനം കണ്ണൂർ ജില്ലയാണ് മലബാർ ക്യാൻസർ സെന്റർ വളരെ ഫേമസ് ആയിട്ടുള്ള മലബാർ ക്യാൻസർ സെന്റർ എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഏമല നാവിക അക്കാദമി ഏമല നാവിക അക്കാദമി എവിടെയായിരുന്നു അതും കണ്ണൂർ ജില്ലയിലാണ് അത് ഉദ്ഘാടനം ചെയ്ത ആരാ നമുക്ക് അറിയാം ആരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു അല്ലെ അന്നത്തെ ആയിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ഏമല നാവിക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ഓക്കെ ഈ മലയാള കലാ ഏഹ് ഗ്രാമം മലയാള കലാഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ് അതും കണ്ണൂർ ജില്ലയിലാണ് മലയാള കലാഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് നമുക്കറിയാം സഹരണ മേഖലയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കോളേജായ പരിയാര മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് അല്ലെ സർക്കാർ ഏറ്റെടുത്ത സഹകരണ മേഖലയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജായ പരിയാരം മെഡിക്കൽ കോളേജ് സ്വീചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് അപ്പൊ കേരള ഫോക്ലോർ അക്കാദമി പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം കേരള ഹാൻഡ്ലൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി ദിനേശ് ബി ഡി മലബാർ കാൻസർ സെന്റർ ഏമല നാവിക അക്കാദമി മലയാള കലാഗ്രാമം പരിയാരം മെഡിക്കൽ കോളേജ് ഇതൊക്കെ സ്വീചെയ്യുന്നത് എവിടെ തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളെ വിലപ്പെട്ട കമൻസ് നിങ്ങൾ എന്ത് ചെയ്യണം രേഖപ്പെടുത്തണം നിങ്ങളെ സജഷൻസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താം നമ്മൾ രണ്ട് ജില്ലകൾ നമ്മളിപ്പം പഠിച്ചു കഴിയുമോ നമുക്കറിയാം എൽ പി എസ് യു പി എസ് എക്സാം ഒക്കെ വളരെ അടുത്തെത്തിക്കുകയാണ് അതുപോലെ തന്നെ എൽ ഡി സി എഴുതുന്ന ആളുകൾക്കും രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ തന്നെ പരീക്ഷാ തീയതി അറിയും എന്ന സ്ഥിതിയിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് ഈ വീഡിയോ നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ അവരെയും കൂടി അറിയിച്ചിട്ട് ചാനൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നതാണ് അപ്പോൾ നമ്മൾ ഈ പഠനം നമ്മൾ ഒരിക്കലും ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മൾ നിർത്തി വെക്കാനേ പാടില്ല പഠനം വളരെ സ്ട്രോങ് ആയിട്ട് വളരെ സ്ട്രെങ്ത് ആയിട്ട് തന്നെ മുന്നോട്ട് നീങ്ങട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ സർവീസ് കയറാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പുതിയൊരു ജില്ല പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്